സൂപ്പർ അവസാന അവസാനഘട്ടത്തിലേക്ക് കഷ്ടി ഈ നാല് മിനിറ്റ് ആണുള്ളത് ശ്രീ എം ഷംസീറിനും ശ്രീ ജോസഫ് വാഴക്കനും ശ്രീ വാഴക്കൻ ഒരു സതുദ്ദേശ ഹർജി കോടതിയിൽ വന്നിരിക്കുകയാണ് ആ കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗുണകരമായ ഒരു നീതിന്യായ സംവിധാനത്തിന്റെ പിന്തുണയോടെയുള്ള ഒരു സംവിധാനം വരാൻ പോകുന്നു അത്രയും നിഷ്കളങ്കമായി താങ്കൾ ഈ നീക്കങ്ങളെ കാണുന്നുണ്ടോ ദ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ പരിധിയിൽ നിന്നും മാറ്റി പുതിയൊരു പോസ്റ്റിൻ്റെ ക്രിയേഷനാണ് നടന്നിരിക്കുന്നത് ഒരു പോസ്റ്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ട് ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട് ഇത് അതിനെക്കുറിച്ച് ഒന്നും പറയാതെ അല്ലെങ്കിൽ വെറും പൊതുപ്രവർത്തകർ എന്നെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ഇതൊന്നും പറയാതെ ഇതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിൽ വളരെ വേഗമായിട്ടാണ് ഈ ബില്ലുണ്ടാക്കിയിരിക്കുന്നത് ഇതിന് കാലാവധി പറയുന്നില്ല ഇതെന്ന് സമർപ്പിക്കണമെന്ന് പറയുന്നില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ ടേംസ് ഓഫ് പ്രഫറൻസ് എന്ന് പറയുന്നില്ല എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതെന്തിനു വേണ്ടിയാണ് ഇതൊന്നും പറയാതെ ഒരു വെറുതെ ഒരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കി കയറ്റിയിരുത്തിരിക്കും ഇത് കോടതി ചെന്ന് കഴിയുമ്പോൾ തട്ടിപ്പോകാനുള്ള സർവ്വ സാധ്യതയുണ്ട് അച്ചുതാനത്തെ നാണം കെട്ടു പോകേണ്ടി വരുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ബലമായ സംശയമുണ്ട് നേരത്തെ ഹർജിയാണോ ഇത് അതാ ഞാൻ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ആളുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചുമ്മാതയൊന്നുമല്ല അതിനൊക്കെ നല്ല മിട്ടുക്കറായ ആളുകൾ ആ ഹൈക്കോടതി തന്നെയുണ്ട് അതൊക്കെ വാസുരേന്ദ്രബാബുവിനും അറിയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം പറയാതിരിക്കുന്നതാണ് അതിനൊക്കെ നല്ല തന്ത്രപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല മിട്ടുക്കുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഇത് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയെടുത്ത കത്ത് പതിനഞ്ച് അധികം കാലത്തെ ചരിത്രമൊന്നുമില്ല അദ്ദേഹം ഒരു ആദർശധീരനൊക്കെ ആയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലം ആയിട്ടുള്ളൂ ആ പതിനഞ്ച് കൊല്ലം കൊണ്ട് പക്ഷേ കേരള സമൂഹത്തിൽ ഒരുപാട് ധാരണകൾ ഉണ്ടാക്കിയൊരു മനുഷ്യനാണ് അതൊക്കെ ഇപ്പം തീർക്കും നേരത്തെ ശ്രീ പി എഴ്സൺ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടികളും കുടുംബവും ഒക്കെ എല്ലാ നേതാക്കന്മാരെയും തീർത്തിട്ടുള്ളത് ഇതുപോലെ മക്കൾ വന്ന് അവരുടെ താല്പര്യങ്ങളാണ് ഇന്നും ഇപ്പം നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം മക്കൾക്ക് വേണ്ടി അവസാനം കാരണമാരൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനമായി ശ്രീ എ എൻ ഷംസീർ ഒരു നിയമക്കുരുക്കിലേക്ക് ഇത് പോകുമെന്ന് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നു വായക്കൻ ഉദ്ദേശിച്ചത് കരുണാകരനെ കുറിച്ചായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരുണാകരനെക്കുറിച്ചായിരിക്കും അത് സൂചിപ്പിച്ചു എന്നാണ് ഇവിടെ എൽ എസ് കണ്ടുപിടിച്ച മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അരുൺ തോമസിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ എൽ എസ് കണ്ടുപിടിച്ചവരല്ലേ മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നു എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നു ക്വാളിഫിക്കേഷൻ ആണോ മാനദണ്ഡം എത്ര എത്ര കൃത്യമായി പത്ത് പി എച്ച് ഡിക്കാരെക്കാൾ കൂടുതൽ പ്രാപ്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ പ്രായം ചെന്നവരുണ്ട് ആ വി എസ് പഠിച്ചത് ജനങ്ങളുടെ അക്കാദമിയിലാണ് ജനങ്ങളുടെ അക്കാഡമിയാണ് ഏറ്റവും വലിയ അക്കാദമി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ നമ്മുടെ ഈ അക്കാഡമിക് സ്ഥാപനങ്ങളോ യൂണിവേഴ്സിറ്റികളോ ഒന്നുമല്ല മറിച്ച് ജനങ്ങളുടെ അക്കാഡമിയിൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മെച്ചപ്പെട്ട എക്സ്പീരിയൻസ് എന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകനാണ് ഞാൻ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഗ്രാസ്പിംഗ് പവർ വി എസ് ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഏതൊരു കാര്യവും പെട്ടെന്ന് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിക്കും എന്ന ബോധ്യം എനിക്കുണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് പിന്നെ കോടതിയുടെ ലെജിസ്ലേച്ചർ ഞാൻ ഞാൻ സൂചിപ്പിച്ചല്ലോ ലെജിസ്ലേച്ചർ ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ഓരോ അതിർവരമ്പുകളുണ്ട് എൻ്റെ ഉറച്ച വിശ്വാസം ഇവിടെ കേരള സംസ്ഥാന സർക്കാർ എടുത്ത ആ തീരുമാനത്തിന്റെ മുകളിൽ ബഹുമാനപ്പെട്ട ജുഡീഷ്യറി കടന്ന് കയറില്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് കാരണം ഓരോന്നിനും ഓരോ പൗണ്ടുണ്ട് അങ്ങനെ വരുമ്പം അതൊരു ജുഡീഷ്യൽ ആക്ടിവിസമായി മാറും അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായി ഓരോന്നിനും ഡെമോക്രസിയിൽ സ്ഥാനം പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ രീതിയിൽ ഇടപെടും എന്ന വിശ്വാസം എനിക്കില്ല അതോടൊപ്പം തന്നെ ഇത് ഇന്ന് കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രാപ്തമായ വ്യക്തി ഏറ്റവും സീനിയർ ലീഡർ വി എസ് ആണെന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ആ നിലയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാം ഇതിൻ്റെ ഗുണങ്ങൾ ചർച്ച ചെയ്യുമ്പം ഇതിൻ്റെ നാനാവശങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു പോസ്റ്റിലേക്ക് തീരുമാനിക്കപ്പെടുമ്പം ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പിണറായി ആവട്ടെ ലോ മിനിസ്റ്ററായ എ കെ ബാലനാവട്ടെ അദ്ദേഹം നല്ല അഭി അഭിഭാഷകൻ കൂടിയാണ് അപ്പം ഇവരുടെ ഒരു കൂട്ടായ്മ ഡിസ്കഷൻ ഡിസ്കസ് ചെയ്യുമ്പം വേണു പ്രകടിപ്പിച്ച ആശങ്കയും വായക്കൻ പ്രകടിപ്പിച്ച ആശങ്കയും ബാസുരേന്ദ്രബാബു പ്രകടിപ്പിച്ച ആശങ്കയും എല്ലാം ഈ നേതൃത്വം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലാതെ ഇവരൊന്നും കാണാത്ത അവരാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല ഇതെല്ലാം അറിയുന്ന പിണറായി ഇതെല്ലാം അറിയുന്ന എ കെ ബാലിനും അടങ്ങുന്ന നിയമമന്ത്രി എ കെ ബാലനാണ് അവർ ഉപദേശം തോന്നിയിട്ടുണ്ടാകും അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നിലയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടാവുക ജോസഫ് വാഴക്കൻ വല്ലാതെ വാഴക്കൻ ഉമ്മൻചാണ്ടി